ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള 8 ജില്ലകളിലെ 18 മണ്ഡലങ്ങളിലേക്കാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഛത്തീസ്ഗഡ് ഒന്നാംഘട്ട വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ്? ഇരു ക്യാമ്പുകളുടെയും ഒരു പൊതുവിലയിരുത്തൽ ഉണ്ണികൃഷ്ണൻ. ശരത്, 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിൽ തന്നെ 2 ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണമാണ് ഇന്നിപ്പോൾ അവസാനിക്കാൻ പോകുന്നത്. വൈകിട്ട് 5 മണിയോടെ തന്നെ പരസ്യപ്രചാരണം അവസാനിക്കും. പ്രചാരണത്തിന്റെ അവസാന ദിവസം പ്രമുഖ നേതാക്കളൊക്കെ തന്നെ പ്രചാരണ രംഗത്തിറങ്ങുന്നുണ്ട്. മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ ബസ്തർ അടക്കമുള്ള പ്രദേശങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. 8 ജില്ലകളിലെ 18 സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ ജനവിധി എഴുതുക. ഇതിൽ ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിനായി ഈ മേഖലകളിൽ എത്തിയിരുന്നു. ഒന്നിലധികം റാലികളിൽ അദ്ദേഹം പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയും ഇന്നലെ റാലികളിൽ ഉണ്ടായിരുന്നു. ഇരുവരും തമ്മിൽ നേരിട്ടുള്ള വാക്പോര് തന്നെയാണ് ഈ റാലികളിൽ നടന്നിരുന്നത്. അവസാന ദിവസം പ്രചാരണത്തിലെ ശ്രദ്ധാകേന്ദ്രങ്ങൾ BJP അധ്യക്ഷൻ അമിത്ഷായും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും തന്നെയാണ്. ഇരുവരും ഇന്ന് ഒന്നിലധികം പരിപാടികളിൽ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ മേഖലകളിൽ. ഏതായാലും ഇന്നലെ തന്നെ പ്രധാനമായും നരേന്ദ്രമോദി ഉയർത്തിയിരുന്ന വിഷയം അർബൻ മാവോയിസ്റ്റുകളെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു എന്ന കാര്യമായിരുന്നു. കോൺഗ്രസ് ഇത്തരക്കാർക്ക് പിന്തുണ നൽകിക്കൊണ്ട് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി ആരോപണം ഉന്നയിച്ചത്. എന്നാൽ രാഹുൽ ഗാന്ധി ആകട്ടെ റഫേൽ അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. വളരെ സാധാരണക്കാരെ ബാധിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണഘട്ടത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഏതായാലും ഏത് തരത്തിലായിരിക്കും ബസ്തർ അടങ്ങുന്ന ഈ മേഖല വിധിയെഴുതുകയെന്ന് സംസ്ഥാനത്തിന്റെ പൊതു രാഷ്ട്രീയ ചിത്രത്തെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. 20-ാം തീയതിയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. 72 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ചില മണ്ഡലങ്ങൾ കൂടി ജനവിധി എഴുതുന്നുണ്ട്. ഇതിൽ മുഖ്യമന്ത്രി രമൺ സിംഗ് മത്സരിക്കുന്ന രാജ്നന്ദ്ഗാവിലെ പോരാട്ടമാണ് ഏറ്റവും ശ്രദ്ധേയം. കോൺഗ്രസ് ഇത്തവണ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് വാജ്പേയിയുടെ അനന്തരവളായ കരുണാ ശുക്ലയാണ്. കരുണാ ശുക്ലയെ മുൻനിർത്തിക്കൊണ്ട് വാജ്പേയിയുടെ തത്വങ്ങളിൽ അല്ല BJP ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നാണ് നേതാക്കൾ നടത്തിയിരിക്കുന്ന ആഹ്വാനം. അതേസമയം BJP ആകട്ടെ വാജ്പേയിയുടെ പേരിൽ തന്നെ BJPക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇന്നലെ വന്ന അഭിപ്രായ സർവേകൾ പ്രകാരം സംസ്ഥാനത്ത് ഇപ്പോഴും രമൺ സിംഗ് സർക്കാരിന് തന്നെയാണ് ഒരു വലിയ മേൽക്കൈയുള്ളത്. 56 സീറ്റുകളോളം രമൺ സിംഗ് സർക്കാർ നേടുമെന്നാണ് ലോക്നീതി ABP സർവേയിൽ ഇന്നലെയും വന്നിരിക്കുന്ന പ്രവചനം. കോൺഗ്രസിന് കേവലം 25 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അജിത് ജോഗിയും മായാവതിയും ചേർന്നുള്ള സഖ്യമാണ്. ഈ സഖ്യത്തിന് 9 സീറ്റുകൾ വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ഈ സഖ്യം നേടുന്ന ഓരോ സീറ്റും കോൺഗ്രസിന് തന്നെയായിരിക്കും നഷ്ടമുണ്ടാക്കുക. ശരത്. ശരി, എം ഉണ്ണികൃഷ്ണനാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്നും നൽകിയത്.